നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റാങ്ക് ഓഫ് എ മെട്രിക്സ് എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ റാങ്ക് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും ചെയ്തിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഈ ക്ലാസ് ചെയ്യാൻ പോകുന്നത്. ഫൈൻഡ് ദ റാങ്ക് ഓഫ് മെട്രിക്സ് മെട്രിക്സ് 1, 2, 0, 5, 3, 1, 2, 2, 2, 4, 0, 10. അപ്പോൾ ഇത് സ്ക്വയർ മെട്രിക്സ് അല്ല തന്നിട്ടുള്ളത്. നമ്മൾ ഇത്രയും നേരം കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ചെയ്ത് സ്ക്വയർ മെട്രിക്സിൻ്റെ ആയിരുന്നു. സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ ആ തന്നിരിക്കുന്നത് തന്നെയായിരിക്കും അതിൻ്റെ ഹയസ്റ്റ് മൈനർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടിട്ട് അത് ഈക്വൽ ടു 0 ആണെങ്കിൽ ആ തന്നിരിക്കുന്ന മെട്രിക്സിൻ്റെ ഓർഡർ അല്ല അതിൻ്റെ റാങ്ക് എന്നുള്ള രീതിയിൽ പറയാം. പക്ഷേ ഇവിടെ ഉള്ളത് നമുക്ക് 3x4 മെട്രിക്സ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, ഇത് 3x4 മെട്രിക്സ് നമുക്ക് എപ്പോഴും റാങ്ക് കാണുമ്പോൾ അതിനെ സ്ക്വയർ മെട്രിക്സിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ മൈനറിൻ്റെ ഫോമിലേക്ക് മാറ്റണം. അപ്പോൾ ഈ ഇവിടെ 3x4 ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അതിനെന്ത് ചെയ്യുക, ഓർഡർ 3, അതായത് 3x4നേക്കാളും ചെറിയ ഓർഡർ ഉള്ള സ്ക്വയർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഓർഡർ 3 ഉള്ളതാണ്. ഞാൻ നോക്കിയാൽ മതി, 3x4 ഏറ്റവും ചെറുത് ഏതാണോ അപ്പോൾ അതാണ് ഓർഡർ ആയിട്ട് വരുന്നത്. അപ്പോൾ 3 ആണ് ഇവിടെ ഓർഡർ, 3 ഓർഡർ ഉള്ളതാണ് ഹയസ്റ്റ് മൈനർ ആയിട്ട് വരുന്നത്. അപ്പോൾ 3 ഓർഡർ ഉള്ള ഇതിലെ 3 ഓർഡർ ഉള്ള മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫസ്റ്റ് കോളം റിമൂവ് ചെയ്ത് ബാക്കിയുള്ള ഈ ഒരു 3 കോളം വരുന്ന ഒരു മെട്രിക്സ് വരും. അതുപോലെ രണ്ടാമത്തെ കോളം ഡിലീറ്റ് ചെയ്ത് ബാക്കിയുള്ള കോളം വരുന്ന ഒരു മെട്രിക്സ് വരും. അതുപോലെ മൂന്നാമത്തെ കോളം, നാലാമത്തെ കോളം, അങ്ങനെ 4 മെട്രിക്സ് എഴുതിയിട്ടുള്ളതാണ് ഇത്. അപ്പോൾ ആ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടു നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് ഈക്വൽ ടു 0 ആണ് കിട്ടുന്നതെങ്കിൽ, അതായത് ഇതിലെ എല്ലാത്തിൻ്റെയും, അതായത് 4 എണ്ണത്തിൻ്റെയും ഈക്വൽ ടു 0 ആണ് കിട്ടുന്നതെങ്കിൽ ഇതിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് 3 അല്ല. ഇനി ഏതെങ്കിലും ഒന്നിൻ്റെയെങ്കിലും നോട്ട് ഈക്വൽ ടു 0 ആണ് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് 3 ആണെന്ന് എഴുതാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതിനെ ഓരോന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഈ 4 എണ്ണത്തിൻ്റെ ഡിറ്റർമിനൻറ്റ് ചെക്ക് ചെയ്ത് നോക്കുന്നു. അപ്പോൾ ഫസ്റ്റ് ഡിറ്റർമിനൻറ്റ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഡിറ്റർമിനൻറ്റ് വാല്യൂ കാണാം. 1 × 1 ഉൾപ്പെടുന്ന കോളും റോയും ഒഴിവാക്കുന്നു, ബാക്കിയുള്ളതിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ കാണുന്നു. അതായത് 1 × ഡിറ്റർമിനൻറ്റ് ഓഫ് 1, 2, 4, 10 −2 × 2 ഉൾപ്പെടുന്ന കോളും റോയും ഒഴിവാക്കുന്നു, ബാക്കി ഡിറ്റർമിനൻറ്റ് അതായത് 3, 2 and 2, 10 +5 × 5 ഉൾപ്പെടുന്ന കോളും റോയും ഒഴിവാക്കുന്നു, ബാക്കിയുള്ളതിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ അതായത് 3, 1, 2, 4 ഇതിൻ്റെ വാല്യൂ കാണുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 0 ആണ്. അപ്പം ഇതെന്താണ്, ഈ ഒന്ന് 0 കിട്ടി. ഇനി രണ്ടാമത്തെ ചെയ്തു നോക്കാം. ഇവിടെ തന്നെ നിങ്ങൾക്ക് നോട്ട് ഈക്വൽ ടു 0 ആണ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് പറയാം ഇതിൻ്റെ റാങ്ക് എന്ന് പറഞ്ഞാൽ 3 ആണ്. പക്ഷേ ഇവിടെ 0 ആണ് കിട്ടിയത്. അപ്പോൾ എന്ത് ചെയ്യുക, രണ്ടാമത്തെ ഡിറ്റർമിനൻറ്റും കൂടെ കാണുന്നു. അപ്പോൾ രണ്ടാമത്തെ ഡിറ്റർമിനൻറ്റ് വാല്യൂ നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോൾ 2 × 2 ഉൾപ്പെടുന്ന കോളും റോയും ഒഴിവാക്കുന്നു, അതായത് ഡിറ്റർമിനൻറ്റ് ഓഫ് 2, 2, 0, 10 അപ്പോൾ അതിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 2 × 10 20 −0 അതാണ് ഇവിടെ എഴുതിയിട്ടുള്ള ഒറ്റ സ്റ്റെപ്പിൽ എഴുതിയതാണ്. −0 × 0 ഉൾപ്പെടുന്ന കോളോ റോയും ഒഴിവാക്കുന്നു, ബാക്കിയുള്ളതിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 × 10 10 −8 ദെൻ +5 × 5 ഉൾപ്പെടുന്ന കോളും റോയും ഒഴിവാക്കുന്നു, ബാക്കിയുള്ളതിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ 1 × 0 0 −2 × 4 −8 ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടുന്നു. അപ്പോൾ അതും 0 കിട്ടി. ദെൻ തേർഡ് ഡിറ്റർമിനൻറ്റ് വാല്യൂ ഇതേപോലെ കാണാം. അപ്പോൾ അതും നമുക്ക് 0 കിട്ടുന്നു. അപ്പോൾ ഇതിൻ്റെ നാലാമത്തെ ഡിറ്റർമിനൻ്റ് വാല്യൂ, അതായത് നാലാമത്തെ ഓർഡർ 3 ഉള്ള നാലാമത്തെ ഡിറ്റർമിനൻ്റും കണ്ടു, അതും 0 കിട്ടുന്നു. അതായത് നമുക്ക് 4 എണ്ണമാണ് ഓർഡർ 3 ഉള്ള കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ എല്ലാത്തിൻ്റെയും വാല്യൂ, ഡിറ്റർമിനൻ്റ് വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് 0 കിട്ടുന്നു. അപ്പോൾ 0 കിട്ടുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇതിൻ്റെ ഓർഡർ 3 അല്ല. ഇനി അടുത്ത ഓർഡർ വരാൻ സാധ്യതയുള്ള 2 ആണ്. ഓർഡർ 2, റാങ്ക് വരുന്നത് 2 ആണ്. അപ്പോൾ 2 ഇല്ല, അതായത് ഇപ്പോൾ 3 വെച്ചു, 3 എല്ലാം 0 കിട്ടി. ഇനി 3നേക്കാളും ചെറുതായിട്ടുള്ള റാങ്ക് കാണണമെങ്കിൽ നമുക്ക് 2 ഉള്ളതായിരിക്കും റാങ്ക് വരിക. അപ്പോൾ 2 ഉള്ള മൈനസ് ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കാം. അപ്പോൾ 2 ഉള്ളത് നമുക്ക് 2 ഉള്ളത് ഇതിൻ്റെ അകത്ത് കാണുമ്പം ഈ ഒരു ആദ്യം നമുക്ക് ഈ ഒരു 2 എണ്ണം മാത്രമായിട്ട് എടുക്കാം. 2x2 മെട്രിക്സ് അതായത് 1, 2, 3, 1 എന്നെടുക്കാം. അതുപോലെ 2, 0, 1, 2 ഈ ഒരു ഫോമിൽ എടുക്കാം. 0, 5, 2, 2 അതെടുക്കാം. പിന്നെ അതുപോലെ 3, 1, 2, 4 പിന്നെ 1, 2, 4, 0 അതുപോലെ 2, 2, 0, 10 ഇത്രയും ഇതാണ് 2x2 മൈനർ വരുന്നത്, 2x2 ഓർഡർ ഉള്ളത് വരുന്നത്. ആ 2x2 ഓർഡർ ഉള്ളതിൻ്റെയൊക്കെ കണ്ടു നോക്കാം. അപ്പോൾ 2x2 ഓർഡർ ഉള്ള ഡിറ്റർമിനൻ്റാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പം 1, 2, 3, 1 തന്നെ ഡിറ്റർമിനൻ്റ് വാല്യൂ കാണുമ്പോൾ നമുക്ക് 1 − 6 ദാറ്റ് ഈസ് ഈക്വൽ ടു −5 നോട്ട് ഈക്വൽ ടു 0 എന്ന് കിട്ടി. അപ്പോൾ ആദ്യത്തെ തന്നെ നമുക്ക് നോട്ട് ഈക്വൽ ടു 0 കിട്ടി. അതിൻ്റെ അർത്ഥം എന്താണ്, ഇതിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് 2 ആണ്. അതായത് അറ്റ്ലീസ്റ്റ് 1 എങ്കിലും നോൺ സീറോ കിട്ടിയാൽ അതിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ ഓർഡർ എന്താണോ അതായിരിക്കും. ഇതിൻ്റെ ഓർഡർ 2 ആണ്, അപ്പോൾ അതിൻ്റെ റാങ്കും എന്തായിരിക്കും, 2 ആയിരിക്കും. ഇനിയിപ്പോൾ ഇത് 0 കിട്ടിയാണെങ്കിൽ അടുത്തതൊക്കെ ഓരോന്നും ചെയ്ത് നോക്കാം. ഇത് ആദ്യത്തെ തന്നെ നമുക്ക് നോട്ടിക്കൂടെ 0 കിട്ടിയത് കൊണ്ടാണ് ബാക്കി ചെയ്യാതെ തന്നെ റാങ്ക് 2 എന്ന് എഴുതിയത്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ ഇതോടുകൂടി നമ്മുടെ 4th മൊഡ്യൂള്, അതായത് മെട്രിക്സ് എന്ന് പറയുന്ന മൊഡ്യൂള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ അതിൻ്റെ എക്സാം ഉണ്ടാവും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക, എഴുതി തന്നെ പഠിക്കുക. ഓക്കെ, താങ്ക് യു.